കാണും നേരം കിരീം ബാബും പോലെ വക്കാണം കാണാ നേരം തമ്മിൽ തമ്മിൽ പൊന്നെ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും മേളം നീളം ഒന്നിച്ചാലും പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണല്ലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുതയോ തട്ടീം മുട്ടീം ഓ യാ തട്ടീം മുട്ടീം തട്ടീം മുട്ടീം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. പ്രശസ്ത ആയുർവേദ നിർമ്മാക്കളായ അഗളി ആയുർവേദശാല പുതിയതായി ഇറക്കിയ പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കറ്റാർവാഴയും തേങ്ങാപ്പാലും ചേർത്ത് ഉണ്ടാക്കിയ പുതിയ ആയുർവേദ ഹെയർ പ്രൊഡക്റ്റാണ്. വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ്, നല്ല മണം, നല്ല കുളിർമ. ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂടി നിതംബം വരെ എത്തും. സമയം മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഓരോ സാധനമായിട്ട് ഇറങ്ങിക്കോളും. അതെ, നിങ്ങളില്ല ഇടപെടണ്ട, ഇത് പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന വിഷയവാ. അതെ, നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തെ കയറി ഇടപെടുന്ന, എന്തിനു പോടാ അവിടുന്ന്? എല്ലാത്തിനും കയറി പറഞ്ഞു കൊടുക്കും. അതെ, മുടിക്ക് നല്ല ഉൾക്കരുത്തുണ്ടാവോ? പിന്നല്ലാതെ, നിങ്ങൾ രണ്ടു സുന്ദരിമാർക്ക് മുടി കുറവാണ്. ഇത് തേച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാം. ഒരു ബോട്ടിൽ എനിക്ക് വേണം. എനിക്കറിയായിരുന്നു മാഡം തിരിച്ചു വരുമെന്ന്. ഇതെല്ലാം വീട്ടിലും പതിവാ. ഓ, നോക്കട്ടെ, മുടി കൊഴിയത്തില്ലല്ലോ. ഏയ്, മുടി കൊഴിയുന്ന സാധനം വേറെ ഒന്നും ഉണ്ടോ? വേണമെങ്കിൽ അമ്മായിമ്മയ്ക്ക് ഒന്നും മേടിച്ചു കൊടുക്ക്, മുടി കൊഴിയട്ടെ. അയ്യേ, അതെ, ഇപ്പൊ ആവശ്യമില്ല, പക്ഷെ ആവശ്യം വരും, അപ്പൊ അറിയിക്കാം, കൊണ്ടുവന്നാ മതി. എത്ര രൂപയാ? 200 രൂപ. ആ, ഇങ്ങനെ തന്നെ നോക്കട്ടെ. ഇതിനാന്നോളൂ 200 രൂപ. മൂക്കുപൊടി പോലെ ഉണ്ട്. പോ, എന്തിനാ നിക്കുന്നേ? ഒരു കുപ്പി മതി. തൈലം വാങ്ങിച്ചില്ലയോ? അല്ല അമ്മ, അതേ ഈ വെളിച്ചെണ്ണ തേക്കുമ്പോഴേ എനിക്ക് ഭയങ്കര തലവേദനയാ. അപ്പൊ ഈ എണ്ണ തേച്ചാ ഇത് മാറുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് വാങ്ങിച്ചു. മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും സാധനം വിൽക്കാൻ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ മേടിക്കാതെ തിരിച്ചയാളെ പറഞ്ഞു വിടാൻ പാടില്ല എന്നാ ശാസ്ത്രം. മണക്കൂസേ, വല്ല പൊട്ടനും വന്ന് വല്ലതും പറയുന്നത് കേട്ടോ, നീ അതങ്ങ് വിശ്വസിച്ചില്ല. ഈ എണ്ണ തേച്ചിട്ടുണ്ടല്ലോ, നിന്റെ ഉള്ള മുടിയും കൂടെ മൊത്തം മുഴിഞ്ഞ് നീ ഒരു മുട്ടച്ചയായിട്ട് എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്നതും പറയുന്നതുവാ. വേണ്ട മോളെ, ഇതങ്ങ് കളയണം പോലും. നിങ്ങളുടെ കുശുമ്പ എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാനേ ഈ എണ്ണ 3 നേരം തേച്ച് കുളിക്കും, നോക്കിയോ. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ എന്റെ മുടി അഴിച്ചിട്ട് നിലം തൊടും കേട്ടോ. എന്നിട്ട് ഞാൻ കാറ്റ് തന്റെ മുടി ഇങ്ങനെ പറത്തി സ്ലോ മോഷനിൽ നടന്നു പോകും. ഇങ്ങനെ Thank you.
വന്നോ മോളെ. മോളെ എനിക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കി തരുമോ, ഒന്ന് കുളിക്കട്ടെ. എന്താ പതിവില്ലാതെ ഇപ്പൊ ഒരു കുളി? എന്താ അറിയത്തില്ല മോളെ, മുഖത്തൊക്കെ ഭയങ്കര വേദന. പുറത്തേക്കൊല്ലം പോകുന്നുണ്ടോ? എങ്ങും പോകുന്നു. നീ ഈ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും വേണ്ട. വെള്ളം ചൂടാക്കി തരാൻ പറ്റുമോ ഇല്ലയോ? എന്റെ അമ്മ ഇന്നെത്തിവരെ ഞാൻ അമ്മക്ക് വെള്ളം ചൂടാക്കി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറ്റുമോ ഇല്ലയോ അത് പറ. ഓ, ഉണ്ടാക്കി തരാ. അഞ്ഞോണ്ട് എന്നോനും സമ്മതിക്കത്തില്ല. അമ്മ എന്താ അവിടെ നിന്നോണ്ട് അതെന്റെ മുഖത്തിന്റെ ലക്ഷണമാ. നീ ഇപ്പൊ അതൊന്നും നോക്കാതെ ശീലാ മതി, പൊടി വെള്ളം ചൂടാക്കുന്നത് പട്ടുകുഞ്ഞിന്റെ കൂട്ട് മറക്കുന്നേ. അമ്മ തലയൊന്നും കുടിച്ച്. ഞാൻ ആരുടെ മുമ്പിൽ തല കുടിച്ചിട്ടില്ല ഇതുവരെ. ഇതാ തല കുടിക്കല്ല. പറ്റില്ല. എന്താ എന്തോടാ നീ പറയുന്നേ? ഞാൻ അവിടെ ഏറോ എടുത്ത് തേക്കുവോ? ഞാൻ വെളിച്ചെണ്ണ എന്നെ തേക്കുന്നത്? നിനക്ക് അറിഞ്ഞൂടായോ? അവിടെ പപ്പടം കാച്ച വെളിച്ചെണ്ണ എടുത്ത് മാറിപ്പോയി എടുത്ത് തേച്ചതാ. അതിന്റെ പണമാ. അർജുനേട്ട അമ്മ എവിടെയല്ലേ? ഞാൻ ഇപ്പൊ വരാം. മാറി. അവളെ എവിടെ പോയതാടാ? ഒലക്ക എടുക്കാൻ പോയതായിരിക്കും. അച്ഛമ്മേ തല്ല. അല്ല, ഒരു തുള്ളി എന്നെ എടുത്തു വെച്ച് ലോകം ഒടിഞ്ഞു വീഴുവോ? അതോ അച്ഛമ്മ ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നതിനും മരിക്കുന്നത്? അച്ഛമ്മ പോയി ചാവ്. അച്ഛമ്മേ അച്ഛനൊരു കാര്യം പറയട്ടെ. മോന് വലിയ പ്രയോജനമുള്ള കാര്യമാണ്. എനിക്കറിയാവടി, ഞാൻ 10 ദിവസം കിടപ്പിലായി കഴിഞ്ഞ ഇച്ചിരി മരുന്നോ ഭക്ഷണോ ഒക്കെ തരണ്ടവളാ നീ. ആ നീ ഒരു തുള്ളി എണ്ണ എടുത്തെന്നും പറഞ്ഞ് എന്നെ ഇത്രയും പറഞ്ഞപ്പോ വല്ല വൃത്തസ്ഥാനത്തിൽ കൊണ്ട് വിടത്തില്ലയോ എന്നെ നീ? എന്തൊരു ശാന്തത! ഇതുപോലൊരു നിമിഷം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ കാരണം അവൾ ഒറ്റ വരുത്തിയ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാര്യമാരുടെ കൂടെ കഴിയുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ള സൂക്കേടായത്. എന്താ ഇത്? എന്താടാ നിനക്ക് വട്ടായോ? വട്ടോ എനിക്കോ? പിന്നെ മനസമാധാനമായിട്ടൊന്ന് ചിരിക്കാനെങ്കിലും അനുവദിക്കും. ഇങ്ങനെയാണോ മനസമാധാനമായിട്ട് ചിരിക്കുന്നത്? ഇന്നലെ വരെ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ വരെ അതിനൊരു അവസരം ഉണ്ടായിരുന്നു. ഇന്നലെ അവർ ഈ വീട് കുരിച്ചാത്രമല്ലായിരുന്നു. ഓ, ഇന്നെന്താ പെട്ടെന്ന് ശാന്തി വേണമായോ? ഓ, ആ പിള്ളേരില്ലാത്തപ്പോ തന്നെ ഒരു ശാന്തതയുണ്ട്. രൂപ 500 ചെലവായാലെന്താ, മനസമാധാനം ഉണ്ടല്ലോ. എന്റെ ദൈവം, നിന്റെ പിള്ളേരെ പറ്റിയാന്നോ നീ പറയുന്നത്? അതെങ്ങനെയാ, പിള്ളേരെക്കാളും സ്നേഹം നിനക്ക് അവളോടില്ലേ? ഒരു അക്ഷസിയോട് ആ കൊച്ചുങ്ങളെ നീ എങ്ങോട്ടാടാ പറഞ്ഞു വിട്ടത്? അതേ, മീനാക്ഷിയുടെ ക്ലാസ്മേറ്റിന്റെ ബർത്ത്ഡേ പാർട്ടിയാ. കണ്ണനെയും കൂടെ ഞാൻ അവിടെ കൂടാൻ പറഞ്ഞു വിട്ടു. അതല്ലേ ഞാൻ ചിരിക്കുന്നത്? മഹാഭാവി, അയ്യോ, ഇതെന്താ വെളിച്ചപ്പാടോ? ആ, ഇപ്പോഴാ നീ ശരിക്കും സുന്ദരിയായത്. ഇനി പുറത്തോട്ട് പോകുമ്പോഴും ഇങ്ങനെ തന്നെ പോയാ മതി. അധികം കളിയാക്കല്ലേ, ഒരു മണിക്കൂറൊന്ന് കഴിഞ്ഞോട്ടെ.
പച്ചവളത്തിൽ ഈ ഫേസ് പാക്ക് കഴുകി കഴിയുമ്പോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു രാജകുമാരിയെ. കാക്ക കുളിച്ചാ കൊക്കാകത്തില്ല. കണ്ട മൂന്നാംഗട മാസികയിലൊക്കെ കണ്ടുകൊണ്ട് വല്ലതും ഒക്കെ വാരി തേച്ചാലുണ്ടല്ലോ, മുഖം അങ്ങ് പൊള്ളി പോകും. ആ ഇത് അതൊക്കെ ജന്മനാലെ കിട്ടുന്നത്, അതാണ്ട് ഇങ്ങോട്ട് നോക്ക ഇതുപോലെ. എന്റെ മൂക്കിനെ കണ്ണിനെ ഒക്കെ വർണ്ണിച്ച് എന്റെ കൃഷ്ണമക്കിയില് കവിത വരെ എഴുതിയിട്ടുണ്ട്. ഇല്ലയടാ, ചിരിച്ചു കൊടയൊന്നും വേണ്ട, കാകളി വൃത്തത്തിലെ കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇല്ലയടാ, നിങ്ങളുടെ അച്ഛനെ വട്ടായിരുന്നോ? അല്ല, നേരെ അല്ലാതെ വൃത്തത്തിൽ കവിത എഴുതുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. 500 രൂപ എന്ന് രണ്ടുപേരെ ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പറഞ്ഞു വിടുവേ. ഈ പിശാചനെ പറഞ്ഞു വിട, കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഞാൻ മുഖത്ത് ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നോണ്ടേ അത് ഉണങ്ങി കൂടുതൽ സംസാരിച്ച് അടർന്നു വീടും. വേണ്ട 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 വേണ്ട, ഞാൻ ഇത് കഴുകി കഴിഞ്ഞ് സംസാരിക്കാം കേട്ടോ. ഹെയർ ഓയിൽ കള്ളി. അയ്യോ, ഞാൻ എന്റെ കണ്ണിൽ കുക്കുംബർ വെച്ചില്ല. കാണാൻ കൊള്ളതങ്ങളാ ഇതുപോലെയുള്ള മുഖപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. എന്റെ അമ്മ മിണ്ടാതെ നിന്നിട്ട് പോവാൻ നോക്കും. ആ ഞാൻ പോയേക്കാം, അവസാനം മുഖം പൊള്ളി. അമ്മയെ എന്നെ ഒന്ന് രക്ഷിക്കാൻ, എനിക്ക് എങ്ങനെ ഞാൻ പുറത്തോട്ട് പോകും എന്നൊന്നും പറഞ്ഞ എന്നെ അറിയരുത്. എന്റെ അമ്മോ, എന്തൊരു അസൂയ. അസൂയൊന്നും അല്ല, നടന്ന സംഭവം പറഞ്ഞതാ. ദാക്ഷായണിയുടെ മോടെ കാര്യം നിനക്ക് അറിയത്തില്ലയോ? എന്തോ പറ്റി, മുഖം എല്ലാം കൂടെ പൊള്ളി അവിടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. നീ കരുതിയിരുന്നോ? നിനക്ക് നല്ലത്. അർജുനേട്ടാ, അങ്ങനെ എന്റെ മുഖം കറക്കുവാണെങ്കിൽ അർജുനേട്ടൻ എന്നെ ഉപേക്ഷിക്കോ? പിന്നെ ഇപ്പം അതൊന്നും തീർത്തു പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അമ്മയുടെ തലേ മരിക്കുമ്പോ കൊണ്ടു വല്ല മ്യൂസിയത്തിലും കൊണ്ടുവെക്കണം. അസൂയാണെന്ന് മനസമാധാനം തകർക്കാതെ. നിങ്ങളുടെ മനസമാധാനം പോകാനിരിക്കുന്നേ ഉള്ളൂ. സുന്ദരിമാരായ ഭാര്യമാരുള്ള എല്ലാ ഭർത്താക്കന്മാരുടെയും മനസമാധാനം പോകും അർജുനേട്ടാ. അർജുനേട്ടൻ, ഞാൻ ഫേഷ്യൽ ചെയ്ത് തരട്ടെ, കുറച്ച് പച്ചക്കറി ഒക്കെ എടുത്ത് വെക്കാം, ഞാൻ മുഖത്തിട്ട് തരാം. രണ്ടുപേരും ഇവിടെ പച്ചക്കറി മുഖത്ത് വെച്ചിരിക്കാൻ പോകണം. കൂട്ടാമയ്ക്കാൻ തന്നെ ഇവിടെ തികയുന്നില്ലേ പച്ചക്കറി? ഇവിടെ നട്ടു വളർത്തുന്നൊന്നുമില്ല. കാശ് തീ പിടിച്ച വിലയാ പച്ചക്കറിക്ക്. മേടിച്ചോണ്ട് വന്നാ അവള് മുഖത്ത് തേച്ചു കൊടുക്കാവുന്നു. ഞാൻ വീട്ടിലെത്തി അവളോട് പറഞ്ഞേക്കും, നമ്മുടെ മീനാക്ഷിയോടുന്നേ. പിന്നെ എന്റെ ഭാഗം ഒരു ഹാപ്പി ബർത്ത്ഡേ ആ കുട്ടിയോട് പറഞ്ഞേക്കും കേട്ടോ. എന്നാ നീ വെച്ചോ, ശരി. നീ പിന്നെ വന്നു ഇവിടെ എവന്റെ 500 രൂപയും കൊടുത്ത് ബർത്ത്ഡേ പാർട്ടിക്ക് പറഞ്ഞു അയച്ചതാ? 500 രൂപ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ 250 രൂപയ്ക്ക് റീചാർജ് ചെയ്തു അവന്റെ ഫോൺ, ബാക്കി 250 രൂപ അവൻ മീനാക്ഷിയുടെ കയ്യിലും കൊടുത്തു. ഞാൻ ബർത്ത്ഡേ പാർട്ടി നേരെ ഇങ്ങോട്ട് വന്നു. ഓ, മനസമാധാനം തരത്തില്ല. എവിടെ മറ്റവള്? അവൾ വന്നില്ല, അവളോർത്തനുണ്ട്. ആ ഓ, പകുതി സമാധാനമായി. എന്തായാലും നീ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാതെ വന്നതല്ലേ. പോയിരുന്നു പഠിക്ക്, ചെല്ല്. അച്ഛമ്മേ, അച്ഛമ്മ അടുത്തൊന്നും പോകണ്ട, നീ മേളിൽ പോയിരുന്നു പഠിച്ചാ മതി. ചെല്ല്, ചെല്ല്. അർജുനേട്ടാ, അതെ, എനിക്കൊരു ഉപകാരം ചെയ്യോ. എന്തോന്ന്? നമുക്കേ നമ്മുടെ ഗ്യാസ് അടുപ്പ് മാറ്റിയിട്ട് വിറകടുപ്പാക്കിയാലോ. അതാകുമ്പോ അമ്മ എപ്പോഴും ഇങ്ങനെ തീ ഊതിയിട്ടേ ഈ ആളി കത്തുമ്പോ എപ്പോഴെപ്പോഴും ഇങ്ങനെ തീ അടിക്കുമ്പോഴേ മോഹമൊക്കെ കരിവാളിക്കും. എങ്കിലും എനിക്കൊരു മനസമാധാനം കിട്ടും. അത് എന്നോട് വാശിക്ക് പിണങ്ങിയിരിക്കുന്നതാ. അയ്യോ മമ്മി, അങ്ങനല്ല, ഇത് മനഃപൂർവ്വം എന്തോ ചെയ്യാൻ പോവാ. അമ്മക്ക് എന്തോ സീരിയസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് മോനെ. വലിയ അമ്മേ, വാതിൽ തുറക്ക്. എന്നെ കണ്ടപ്പോഴാണോ നിനക്ക് പേടി? നിന്റെ ഇവിടെ കണ്ടപ്പോ നിനക്ക് പേടിയൊന്നും തോന്നിയില്ല അല്ലയോ? എന്റെ അമ്മേ, നിങ്ങൾ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. ഇങ്ങനെയുണ്ടോ അസൂയ? എനിക്ക് എന്നെ
കണ്ണടി അസൂയ, നിനക്ക് കണ്ണടി അസൂയ. ആ ഞാൻ ഇച്ചിരി നന്നാവുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാ അസൂയ. ഞാൻ ഇച്ചിരി, എനിക്ക് ഇത്തിരി സൗന്ദര്യം വേണം, അത് തന്നെ. അമ്മേനെ നേരത്തെ പറഞ്ഞു അമ്മയ്ക്ക് വാരിക്ക് ഒരു സൗന്ദര്യം ഉണ്ടെന്ന്. ഉണ്ട്, അത് ഇച്ചിരി നന്നായണ്ടാ. ഓ എന്റെ മോ, എന്തൊക്കെയായിരുന്നു മുഖം കറക്കും. ഇവിടെ പച്ചക്കറി തോട്ടമില്ല, പിന്നെ പച്ചക്കറിക്ക് തീ പിടിച്ച വിലയാണ്, കറി വെക്കാൻ പച്ചക്കറി ഇല്ല. അപ്പുറത്തെ ദാശയുടെ മോളുടെ മുഖം കറുത്തിട്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. എനിക്ക് ഇച്ചിരി സൗന്ദര്യം വേണം, അതുകൊണ്ട് ഞാൻ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. എങ്ങനെ ഇരിക്കുന്നു ഞാൻ നോക്കിക്കോളാം. അതെ, ഫേഷ്യൽ ചെയ്ത സൂര്യപ്രകാശം കൊണ്ടുവിടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ, പോയിട്ട് വൈകുന്നേരം സംസാരിക്കാം. വേണ്ട, എന്റെ തന്തേ പോലെ ഇരിക്കത്തുള്ളൂ, പൊടിയൊന്ന്. അമ്മയുടെ മുഖം വെളുത്താലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. നിങ്ങൾ നോക്കിക്കോ. ിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു പിന്നാരം. ആ മനോലി, ദേ തേങ്ങറടി. ഇതേ തേങ്ങയാലും തിരുമ്മി കിട്ടിയില്ലേ, പെട്ടെന്ന് കറി ഉണ്ടാക്കി, എനിക്ക് വല്ലാത്ത വിശപ്പ്. അയ്യടാ, കറി ഉണ്ടാക്കാൻ ഇത് തിരുമ്മിച്ചെന്നാണോ വിചാരിച്ചേ? പിന്നെ ഇത് പിഴിഞ്ഞ് പാലെടുത്തിട്ട് എനിക്ക് മുഖം കഴുകാനായിട്ടാ. അപ്പൊ ഈ കറി വെക്കുന്ന സാധനങ്ങളൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണോ? എന്നാ പിന്നെ കറി വെച്ച് കഴിച്ചാ പോരെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ? അതെ, നിങ്ങളുടെ അമ്മയോട് പറഞ്ഞാ മതി, ഉള്ള പച്ചക്കറി മുഴുവൻ അരച്ച് മോത്തിട്ടോണ്ട് അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ടേ 3-4 മണിക്കൂറായി. നീ തന്നെ എന്നങ്ങ് പറഞ്ഞാ മതി. പേടി അല്ലേ? നിങ്ങളുടെ അമ്മ സുന്ദരിയായിട്ട് നടക്കുമ്പോ ഞാൻ വിരൂപിയായിട്ട് നടക്കണം, അതല്ലേ നിങ്ങളുടെ ആഗ്രഹം? എനിക്കറിയാം. എന്റെ ഭാര്യ സുന്ദരിയായാലും അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലയോ. ഞാൻ ഇതിൽ നിന്ന് തേങ്ങാപ്പാലെടുത്ത് ഞാൻ തന്നെ നിന്റെ മുഖത്ത് വരട്ടെ. ശരിക്കും ഇനി ഫേസ് പാക്ക് ഇടുമ്പോഴേ നിങ്ങളുടെ അമ്മ മരിച്ചു പോയിന്ന് കേട്ടാ പോലും ഞാനത് കഴുകി കളയത്തില്ല. കഴുകി കളയരുത്. ഈശ്വര, അമ്മയുടെ കണ്ണിന്റെ അടിയിലുള്ള ആ പാട് പോവാതിരുന്നാ മതിയായിരുന്നു. പച്ചക്കറിയെക്കാട്ടിലെ എഫക്റ്റേ ഈ തേങ്ങാപ്പാലിൽ. അമ്മ പച്ചക്കറി ഇല്ലയോ അരച്ച് മൂത്തിട്ടത്? ഇത്രയെല്ലാം സംഭവിച്ചുള്ളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. എന്താ അമ്മ ഇത്? അമ്മ എന്റെ അമ്മയല്ലേ, ഞമ്മടെ മോളല്ലേ, പിന്നെ എന്തിനാ എന്റെ കാലൊക്കെ പിടിക്കുന്നേ? അമ്മ ഞാൻ കൊണ്ടുപോകും ഡോക്ടറെ അടുത്ത്, ഈ പാടെല്ലാം മാറ്റിക്കും. മോളെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പെട്ടെന്ന് ഈ പാടങ്ങ് മാറാനേ തൈരും ഓട്സും കൂടെ കലക്കി തേച്ചാ? നേരത്തെ എന്നോട് പറഞ്ഞത് കണ്ടു കണ്ട പുസ്തകം വായിച്ചു പറഞ്ഞു മുഖത്ത് വരുത്തേക്കുന്നത്. എന്താ സംഭവിച്ചെന്നറിയാവോ? അമ്മ ആദ്യമായിട്ടാണ് പച്ചക്കറി അരിച്ച് മുഖത്തിടുന്നത്, അതുകൊണ്ടാ ഇത് പെട്ടെന്ന് പൊള്ളിയത്. എന്റെ തൊലിക്ക് തീരെ കട്ടി കുറവാ മോളെ, അതുകൊണ്ടാ. മോടെ തൊലിയാണെങ്കിൽ നല്ല കട്ടി, അതുകൊണ്ട് പൊള്ളത്തേ ഇല്ല. നിങ്ങടെ നാക്കാ പൊളേണ്ടിയിരുന്നത്. പൊന്നച്ചാലോ മൊത്തം മൊത്തം